സോ നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ ഒരു RXZ ഫൈവ് സ്പീഡ് ഒറിജിനൽ ഫൈവ് സ്പീഡാണ് അല്ലാതെ കൺവെർട്ടഡ് അല്ല എന്നിങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. സോ ഇതിനകത്ത് നമ്മൾ ബേസിക്കായിട്ട് നോക്കേണ്ടത് തന്നെ ഇതിൻ്റെ ലുക്കിലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു അപ്പിയറൻസൊക്കെ വളരെ സെയിം ആണ്, ഐഡൻറ്റിക്കലാണ്. പിന്നെ ഉള്ള ഏക ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എഞ്ചിൻ കവളും മാത്രമേ ഉള്ളൂ, പക്ഷേ അത് നമുക്ക് ഓൾറെഡി വാങ്ങാൻ കിട്ടുന്നതാണ്. ഇപ്പം നിങ്ങൾ എങ്ങനെ ഒരു ഫൈവ് സ്പീഡ് മനസ്സിലാക്കാം എന്നുള്ളതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കായിട്ട് ഫസ്റ്റ് തുടങ്ങേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീറ്റർ ശ്രദ്ധിക്കുക. ഇതിൻ്റെ സ്പീഡോ മീറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫൈവ് സ്പീഡാകുമ്പോൾ ഇത് 1, 2, 3, 4, 5 ഈ ഒരു ഫൈവ് സ്പീഡിൻ്റെ ഒരു ബാഡ്ജിങ് ഉള്ളൊരു മീറ്റർ ഉണ്ട്. ഇതൊരു ഫസ്റ്റ് മെയിൻ ക്രൈറ്റീരിയ ആണ് ഫൈവ് സ്പീഡ് അങ്ങനെ ഫൈവ് സ്പീഡാണ് മനസ്സിലാക്കുക, ഒറിജിനൽ ഫൈവ് സ്പീഡാണ് മനസ്സിലാക്കാൻ വേണ്ടി, കാരണം ഇതിപ്പോൾ ആഫ്റ്റർ മാർക്കറ്റിലൊന്നും ഇത് അവൈലബിൾ അല്ല. പിന്നെ ഈ 1, 2, 3, 4, 5 പിന്നെ ഇത് പ്രിക്കോളിൻ്റെ മീറ്ററാണ്, പക്ഷേ ഇത് ഒറിജിനൽ ഫൈവ് സ്പീഡാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ഇതാണ്. പിന്നെ ഇത് റീപ്ലേസ് ചെയ്ത ഒരു RPM മീറ്ററാണ്, പക്ഷേ ഇതിലും ഇത് സെയിം പ്രിക്കോളിൻ്റെ ആണ്, പക്ഷേ ഇതിൻ്റെ വലിയ മാറ്റമൊന്നുമില്ല, RPM മീറ്ററിൽ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഈ ഡിസ്ക് അസംബ്ലിയാണ്. ഈ ഡിസ്ക് അസംബ്ലിയിൽ വലിയൊരു കാര്യമുണ്ട്, ഈ ഡിസ്ക് അസംബ്ലി ശ്രദ്ധിക്കാം. പിന്നെ ഡിസ്ക് അസംബ്ലി ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് റോട്ടറിൽ നിന്ന് തുടങ്ങാം. ഇതാണ് ഇതിൻ്റെ ഒരു ഡിസ്ക് റോട്ടർ വരുന്നത്. ഈ റോട്ടർ വരുമ്പോൾ നിങ്ങൾക്ക് കാണാനാണ് ഈ റോട്ടറിലൊരു സൺസ്റ്റാർ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ഉണ്ട്. ഇത് ഫൈവ് സ്പീഡിൻ്റെ ഡിസ്കിന് മാത്രമേ ആഫ്റ്റർ മാർക്കറ്റ് ഡിസ്ക് അല്ലെങ്കിൽ RX കിങ്ങിൻ്റെ ഡിസ്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇതല്ല, വേറെ ഡിസ്ക്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണാൻ സൺസ്റ്റാറിൻ്റെ ഒരു ലോഗ കാണിക്കുന്നുണ്ട്. ഇത് ഒറിജിനൽ ഫൈവ് സ്പീഡിന് മാത്രമേ സൺസ്റ്റാർ വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ കാലിപ്പർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ കാലിപ്പർ വരുന്ന ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതും ആണ്, അതായത് താഴത്തെ ചെറുതും മേലത്തെ വലുതും. ഈ ഒരു കാലിപ്പർ നോക്കുക, ഇതും ഫൈവ് സ്പീഡിന് മാത്രമേ Yamaha ഒറിജിനൽ ഫൈവ് സ്പീഡിന് മാത്രമേ ഇങ്ങനെ വരണം, ഒരു കാലിപ്പർ വലുതും ഒരെണ്ണം ചെറുതും വരുന്നുള്ളൂ. ഇതിൻ്റെ ഓസ് ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഈ ഒരു ഡിസ്ക് പ്ലേറ്റ് നോക്കുക, കാരണം ചിലവർ ഊരി മാറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സൺസ്റ്റാറിൻ്റെ ആണോ എന്ന് നോക്കുക ഫസ്റ്റ്, പിന്നെ ഈ കാലിപ്പറും ശ്രദ്ധിക്കുക. ഇതാണ് ഡിസ്കിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ വരുന്നത് മാസ്റ്റർ സിലിണ്ടറാണ്, പക്ഷേ അത് ചിലപ്പോൾ ലീക്കൊക്കെ വെച്ച് വരുന്നത് കാരണം അത് മാറാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഇരിക്കുന്നത് ഒറിജിനലല്ല, ഒറിജിനൽ ആണെങ്കിൽ Yamaha ബാഡ്ജിങ് ഒക്കെ ഇവിടെ Yamaha എന്നൊക്കെ എഴുതി കാണും, പിന്നെ ജസ്റ്റ് ഒരു വാർണിംഗ് മാത്രമുള്ളത് ഏതിൻ്റെയാണ് നമുക്കൊരത്ത്, പക്ഷേ അതിൽ വലിയ കാര്യമില്ല, നമുക്കിപ്പം ചിലപ്പോൾ അത് മാറുന്നതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാർബറേറ്ററാണ്. ഈ കാർബറേറ്റർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 40L 40L 20 എന്ന് പറഞ്ഞതാണ്, 40L 420 എന്ന് പറഞ്ഞതാണ് ഈ ഒരു നമ്പർ കാർബറേറ്ററിൻ്റെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 40L 420 അതാണ് ഇതിൻ്റെ ഒറിജിനൽ കാർബറേറ്റർ, ഫൈവ് സ്പീഡിൻ്റെ ഒറിജിനൽ കാർബറേറ്റർ എന്ന് 40L 420 ആണ്. പിന്നെ ഈ ഒരു ഇത് ശ്രദ്ധിക്കുക, ഈ 40L 420 എന്ന് പറഞ്ഞ കാർബറേറ്റർ ആണോ എന്ന് നിങ്ങൾ പിന്നെ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ചേസ് നമ്പറും, വണ്ടി എടുക്കാൻ പോകുന്നവരാണെങ്കിൽ ഈ ഒരു ചേസ് നമ്പറും എഞ്ചിൻ നമ്പറും ഇവിടെ ഹാൻഡിലിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ചേസ് നമ്പറും ഇവിടെ കാണുന്ന എഞ്ചിൻ നമ്പറും ശ്രദ്ധിക്കുക. എഞ്ചിൻ നമ്പർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നതിൻ്റെ ഫൈവ് സ്പീഡിൻ്റെ സീരീസ് തുടങ്ങുന്നത് 4UU സീരീസിലാണ് ഇതിൻ്റെ ഫൈവ് സ്പീഡിൻ്റെ കാറ്റഗറി തുടങ്ങുന്നത്. പിന്നെ മുൻകിൻ്റെ മുൻകിൻ അതാണ് തോന്നുന്നതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ, ആ കാർബറേറ്റർ 40L 420 പോലെ തന്നെ മുൻകിനിയുടെ അല്ലെങ്കിൽ മുൻകിൻ അങ്ങനെ എന്തെങ്കിലും പ്രൊണൗൺസ് ചെയ്യുക, അതിൻ്റെ ഒരു കാർബറേറ്റർ ആണെന്ന് ശ്രദ്ധിക്കുക, അതായത് 40L 420 ആണ്. പിന്നെ ഇതിൻ്റെ പിന്നൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എഞ്ചിൻ നമ്പർ പറഞ്ഞു, എനിക്ക് തോന്നുന്നത് വെച്ച് 4UU ഫൈവ് സ്പീഡ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എൻ്റെ ഒരു അറിവ് അനുസരിച്ച്, അല്ലെങ്കിൽ അതൊന്ന് ക്ലാരിഫൈ ചെയ്തേക്കാം. പക്ഷേ എൻ്റെ അറിവ് വെച്ച് 4UU തുടങ്ങുന്നുണ്ട്, എന്നാലും 4UU സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്കറിയാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സിലിണ്ടർ, ആ സിലിണ്ടറിൻ്റെ 40L 10 ആണ്, അതായത് ഈ സീരീസ് ഇവിടെ ഈ സീരീസ് ഉണ്ട്, ഈ സീരീസ് 40L 10 132 അതും ശ്രദ്ധിക്കേണ്ട, 40L 10 ആണ് ഒറിജിനൽ സിലിണ്ടർ വരുന്നത്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ടാങ്ക് ഒന്നും പിന്നെ അതേപോലെ തന്നെ കണ്ടു, 40L 10 കാർബറേറ്റർ 40L 420 സിലിണ്ടർ വരുന്നത് 10 കാർബറേറ്റർ വരുന്നത് 20, ഇത് നിങ്ങൾ എന്തായാലും ഒറിജിനൽ ഫൈവ് സ്പീഡാണ് ശ്രദ്ധിക്കുക. പിന്നെ ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ല, അത് നമ്മുടെ മോഡിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. എഞ്ചിൻ കവറൊക്കെ ഇതിന് സിലിണ്ടറും കാർബറേറ്ററും ഒറിജിനൽ, പിന്നെ ഈ സീരീസ് എഞ്ചിൻ സീരീസ് നോക്കിയാലും അത് ഫൈവ് സ്പീഡാണോ ഫോർ സ്പീഡാണെന്ന് മനസ്സിലാക്കാം. പിന്നെ ഇതിൻ്റെയൊക്കെ ലുക്കൊക്കെ വരുന്ന അഡീഷണൽ ചിലപ്പോൾ ഇത് LED വെക്കുന്നുണ്ട്, നമ്മൾ പറഞ്ഞാൽ LED വെക്കാൻ നോക്കിയിട്ട് അതിൻ്റെ ഒരു ഡോം കിട്ടിയില്ല അതുകൊണ്ടാണ്. പിന്നെ ബാക്കിയൊക്കെ സ്റ്റോക്ക്,
നിങ്ങൾ ഫൈവ് സ്പീഡ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റോക്ക് കണ്ടീഷൻ ആണോ നോക്കുക. കാര്യം ഇപ്പം ഗ്രാഫിക്സ് ഒന്നും അടിച്ചു, കാരണം സ്റ്റോക്ക് കണ്ടീഷനിലാണ് വണ്ടിക്ക് വാല്യൂ ഉള്ളത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇവിടെ ഒരു മഡ് ഫ്ലാപ്പിൻ്റെ ഒരു ഫ്ലാപ്പൊക്കെ ഉണ്ട് എക്സ്ട്രാ, അതൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഫൈവ് സ്പീഡ് ആവർത്തിക്കുന്നത് ഫൈവ് സ്പീഡ് ആണോ ശ്രദ്ധിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഈ ഒരു സീറ്റ് അങ്ങോട്ട് തുറക്കുക, സീറ്റ് തുറന്നിട്ട് താഴത്തതിൻ്റെ സീറ്റിൻ്റെ ലോക്ക് ഇവിടെ ഉണ്ട്, വരും കാണിച്ചു തരാം. ഈ ഒരു സീറ്റിൻ്റെ ലോക്ക് ഇതിവിടെ ഉണ്ട്. ഇത് വരണം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തുറന്ന് സീറ്റ് ചെയ്തിട്ട് വെയിലാണ്ട് കാണാം. സീറ്റ് തുറന്നിട്ട് ഈ ഒരു പേപ്പർ ബോക്സ്, ജസ്റ്റ് ഈ ഒരു സാധനം ഉണ്ടോ നോക്കി, ഫൈവ് സ്പീഡിന് മാത്രം കണ്ടുവരുന്നതാണ്. ഈ ഒരു ബോക്സ് ഇവിടെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ ടൂൾ ബോക്സും ടൂൾ കിറ്റ് അങ്ങനെ ഉള്ളത്, ഈ ഒരു പോർഷൻ, കാരണം ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങിച്ചാൽ പോലും അത് കിട്ടത്തില്ല. കാരണം ഇത് നിങ്ങളിത് ഒന്ന് ശ്രദ്ധിക്കുക, ഫൈവ് സ്പീഡിൻ്റെ ഇത് കണ്ടുവരുന്നതാണ്. ഫൈവ് സ്പീഡിൻ്റെ പിന്നെ എൻജിൻ സാരി കാർഡൊന്നും കിട്ടത്തില്ല. പിന്നെ കിട്ടുവാണെങ്കിൽ അത് ഏറ്റവും നല്ലത്, നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഈ ടാങ്കിന് തുരുമ്പ പോറല്ല ഹോൾസ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ബേസിക്കാണ്. പിന്നെ ഷോക്ക് ഓയിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട. പിന്നെ ഫൈവ് സ്പീഡിന് ഒറിജിനൽ വരുന്നത് ഗോൾഡൻ ക്യാറ്റാണ്, പക്ഷേ അത് ഗോൾഡൻ ക്യാറ്റ് കിട്ടിയാലും കൊടുക്കാറില്ല. ഇതാണ് ക്യാറ്റ് സൈലൻസർ വരുന്നത്. അത് നിങ്ങളപ്പം ഓപ്പൺ ക്യാറ്റാണോ എന്നൊന്ന് ശ്രദ്ധിക്കുക, കാരണം ഇതിപ്പം നീറ്റ് സൗണ്ട് ആണോ എന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. കാര്യം ഇപ്പം നമുക്ക് ഈ സീറ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ, സീറ്റ് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് പോർട്ട് ഇതൊക്കെ ബാക്കിയെല്ലാം സ്റ്റോക്കാണ്, ബാക്കിയെല്ലാം സെയിം ആണ്. നമുക്കൊരാൾക്ക് മനസ്സിലാവുന്നുള്ളൂ വണ്ടിയെ പറ്റി അറിയാമെന്ന് നോക്കാം. പിന്നെ വണ്ടിയിൽ സ്റ്റോക്കായിട്ടുള്ള മിറർ, ഇതിപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ആണല്ലോ, മിററൊക്കെ ഉണ്ടോ നോക്കാം. പിന്നെ എൻ്റെ ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് കീ ഓൺ ആക്കിയിട്ട് എൻജിൻ നോയ്സ് വല്ലതും ഉണ്ടോ നോക്കാം. അതായത് എൻജിൻ നോക്കിങ് ഇത്, ഏത് പിസ്റ്റൻ്റെ സൈസ്, ഏത് സ്ലീവ് ആണോ, അത് എത്രാമത്തെ ഓവറാണെന്നൊക്കെ ശ്രദ്ധിക്കുക. അത് എത്രാമത്തെ സ്റ്റേജിലാണ് പിസ്റ്റൻ കിടക്കുന്നതെന്നൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ മെയിനായിട്ട് ഉള്ളത് നിങ്ങൾ ജസ്റ്റ് കീ എടുത്തിട്ട് ഓൺ ആക്കിയിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് സ്റ്റോക്ക് ഇതാണ്. ഇപ്പം നമ്മൾ ക്യാറ്റ് വെച്ചിരിക്കുക, സ്റ്റോക്ക് കിട്ടുവാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൗണ്ട് അടിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചേട്ടാക്കി നമുക്ക് എത്തിച്ചു തരാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാൻ നേരിട്ട് വല്ല മിസ്സിങ് വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. അതായത് ഏതെങ്കിലും ഗിയറിൽ വലിവ് കുറവുണ്ടോ, ചിലപ്പം ചില വണ്ടിക്ക് മിസ്സിങ് വേണം. നമുക്കിപ്പോൾ ഈ വണ്ടി നമ്മൾ വാങ്ങിച്ചപ്പോഴത്തേക്ക് ഒരു 80 കഴിയുമ്പോഴത്തേക്ക് ഒരു വലിവുണ്ട്. നമ്മളിപ്പോൾ അത് എന്താണെന്ന് റെക്ടിഫൈ ചെയ്തിട്ടില്ല. നമ്മൾ അതിന് ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ കിട്ടിയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ അല്ല. ചിലപ്പോൾ ഇതിന് സിലിണ്ടർ പോയതാണെന്ന് ഒരു വർക്ക്ഷോപ്പിൽ പറഞ്ഞു. പക്ഷേ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വർക്ക്ഷോപ്പുകാരും പറയുന്നത് നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പം പണി വളരെ കിട്ടുന്നുണ്ട്. ആർക്കാർക്ക് അറിയത്തില്ലെങ്കിലും ഒരു വർഷം പോയി അത് അറിയത്തില്ല എന്ന് പറയത്തില്ല. ഇപ്പം നമ്മൾ ഇന്ന് രാവിലെ ഇന്നലെ ഒരു വീഡിയോ എടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഇതിൻ്റെ ഫ്ലൂയിഡ് മാറ്റുന്നത്. പക്ഷെ അത് എടുത്തെടുത്ത് വന്നപ്പോഴത്തേക്ക് അയാൾ എല്ലാം അഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഈ ഒരു മസിലിൻ്റെ സെറ്റിൻ്റെ കംപ്ലയിൻ്റ് ആയത് മാറണമെന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ പുള്ളി പഴയ ബുള്ളറ്റ് പണിക്കാരൻ, അപ്പോൾ നമുക്കും അറിയത്തില്ല. നമ്മൾ ഓൾറെഡി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവസാനം നോക്കിയപ്പോൾ മനസ്സിലായി പുള്ളിക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ചേട്ടാ വിട്ടേക്ക്, നമ്മളെ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് രാവിലെ വന്നിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മളിത് എടുത്തിട്ട് ഇതിനകത്തുനിന്ന് എയറൊക്കെ കളഞ്ഞ് കാലിപ്പറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എങ്ങനെ ഒരു ഫൈവ് സ്പീഡ് മനസ്സിലാക്കുക എന്നുള്ളൊരു വാക്കുകൊണ്ട്, എങ്ങനെ ബേസിക്കായിട്ട് ഇത്ര ഉള്ളൊരു കാര്യങ്ങളാണ് എനിക്കറിയുന്നത്. പിന്നെ ബാക്കി ടയറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അതിപ്പം ഒരു മോഡലിന് വേണ്ടി പിന്നെ ചിലപ്പം ഷോക്ക് അബ്സോർവർ, ഗബ്രിയലിനെ ഷോക്ക് അബ്സോർവർ അങ്ങനെയൊക്കെ ഇടും. അതൊന്നും വലിയ പ്രശ്നമില്ലാത്ത കാര്യമാണ്. ഇതാണ് എന്നാലും പറഞ്ഞ ഒരു ബേസിക്കായിട്ടുള്ളൊരു ലുക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു ക്രാഷ് കാർഡ്, ആ ബട്ടർഫ്ലൈ, സ്മോൾ ബട്ടർഫ്ലൈ ക്രാഷ് കാർഡ് എന്താണെങ്കിലും ഫൈവ് സ്പീഡിൻ്റെ ഉണ്ടായിരിക്കണം. കാര്യം ഇത് കിട്ടാനും പാടാണ്, ഒറിജിനലിനൊക്കെ നല്ല ടെമ്പറാണ്, അത് ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു എക്സോസ്റ്റ് വെക്കുന്നിടത്ത് എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊന്നും കൂടെ ശ്രദ്ധിക്കുക. കാര്യം എൻജിൻ ഓ എവിടുന്ന് എക്സോസ്റ്റിൻ്റെ പോർട്ട് വല്ല ലീക്കുണ്ടോ, ഒരു ഓവർസൈസ് ചെയ്താണോ അതോ പോർട്ട് ചെയ്താണോ,
പിന്നെ ഈ ഒരു ഓയിൽ ക്യാപ്പ് ഫ്യൂൽ ക്യാപ്പ് വല്ലതും ലീക്ക് വല്ലതും ഉണ്ടോ, നമ്മൾ ഫുള്ള് സ്റ്റാൻഡ് ഉണ്ടോ, ഫുട് റെസ്റ്റ് ഉണ്ടോ. പിന്നെ ഒറിജിനൽ ഫൈവ് സ്പീഡ് ഫുട് റെസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് സൈഡ് രണ്ട് കം ഈ ഒരു എക്സ്ട്രാ ഒരു പ്ലേറ്റും കൂടെ വരുന്നുണ്ട്, അത് ഒറിജിനൽ ഫൈവ് സ്പീഡിൻ്റെ ഫുട് റെസ്റ്റാണ്, അതായത് റൈഡർ ഫുട് റെസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, അതായത് ഈ ഡബിൾ ഒരു കമ്പി വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. സോ ഇനി ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കരുതുന്നു. സോ താങ്ക് യു.